ഫസ്റ്റ് പ്ലേബാക്ക് സിംഗർ ആയത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. എൻ്റെ ഫസ്റ്റ് പ്ലേബാക്ക് സോങ് എന്ന് പറയുന്നത് റോസ് ഗിറ്റാർന എന്ന് പറഞ്ഞ ഫിലിമില് ഷഹബാസ് അമൻ സാറിൻ്റെ മ്യൂസിക്കിൽ പാടിയ എങ്ങും നല്ല പൂക്കൾ എന്ന് പറഞ്ഞ പാട്ടാണ്. അത് ആക്ച്വലി ഞാനൊരു എനിക്ക് തോന്നുന്നു ഹൈസ്കൂളിൽ എന്തോ പഠിക്കുമ്പോൾ റെക്കോർഡ് ചെയ്ത പാട്ടാണ്. അന്ന് അത് ഒരു ഫിലിം ആയിരുന്നില്ല, അത് സാർ ആക്ച്വലി ഒരു മലയാളം ആൽബമായിട്ട് ഒരു കൺസിസ്റ്റിംഗ് ഓഫ് ഒരു 7 to 8 സോങ്സ് ആയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അതിലൊരു പാട്ട് ഞാൻ പാടി. പിന്നെ ഞാൻ കോളേജ് തേർഡ് ഇയറോ എന്തോ പഠിക്കുമ്പോഴാണ് സാറിൻ്റെ അടുത്ത് നിന്ന് ഒരു കോള് വന്നിട്ട് പറയുന്നത് അന്ന് ഇങ്ങനെ ചെയ്ത ആൽബം ഇപ്പോൾ ആ സോങ്സ് എല്ലാം ഇപ്പോൾ ഫിലിമിലേക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ പ്ലേബാക്ക് സിംഗർ ആയ ആളാണ് ഞാൻ. പക്ഷേ ചെറുപ്പം തൊട്ടേ പാട്ടൊക്കെ പഠിച്ചിരുന്നു, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പിന്നെ അന്ന് തുടങ്ങി ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പാടി വരുന്നു. ഇപ്പോൾ അവസാനമായിട്ട് റിലീസായത് ജേക്കബിൻ്റെ സ്വർഗരാജൻ എന്ന് പറഞ്ഞ ഫിലിമിൽ ഈ ശിശിരകാലം എന്ന് പറഞ്ഞ പാട്ടാണ്. ഇനി ഒരു 4 സോങ്സ് റിലീസാവാനുണ്ട്. 3 ഗോപിസുന്ദർ ഗോപിച്ചേട്ടന് വേണ്ടി പാടി, പിന്നെ ഒന്ന് സൂരജ് എസ് ഗ്രൂപ്പ് വള്ളിയും തെറ്റി പുള്ളി പുള്ളിയും തെറ്റി എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. സൂരജിൻ്റെ ഫസ്റ്റ് തമിഴ് വെഞ്ചറിൽ അതിലും ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കഥ ഇതുവരെ. ഇപ്പോൾ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ ഞാൻ പാട്ട് മാത്രമല്ല, ഞാൻ വയലിനും പഠിച്ചിട്ടുണ്ട്, വെസ്റ്റേൺ വയലിൻ. അപ്പോൾ വയലിനും വായിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ, കാരണം കുറേ വയലിൻസ് ഉണ്ട്, കുറേ വോക്കലിസ്റ്റ് ഉണ്ട്, അപ്പോൾ രണ്ടും കൂടെ എപ്പോഴും ഷോക്കേസ് ചെയ്യാനാണ് ട്രൈ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഞാൻ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ആലിസൺ ക്രോസ് എന്നിട്ടൊരു പെർഫോമർ ഉണ്ട്, വയലിനും വായിക്കും പാടും. പിന്നെ അതേപോലെ കോഴ്സ് എന്നിട്ടൊരു സിസ്റ്റേഴ്സ് ഫോം ചെയ്ത ഗേൾസ് ഐ മീൻ യാ ഒബിയസ്ലി സിസ്റ്റേഴ്സ് ഫോം ചെയ്തൊരു ബാൻഡാണ്. സോ അതിലും ഇതേമാതിരി വോക്കൽ ആൻഡ് വയലിൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബാലഭാസ്കർ ഒഫ്കോഴ്സ് പാടും വയലിൻ വായിക്കും, പിന്നെ അങ്ങനെ കാർത്തിക് അയ്യർ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് വെറുതെ പാടി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ്, ഒരു കംപ്ലീറ്റ് പെർഫോമറെയാണ് സ്റ്റേജിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഓഡിയൻസൊക്കെ. എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ, എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്ന ആർട്ടിസ്റ്റിന്. അപ്പോൾ അങ്ങനെ ഓരോ ആർട്ടിസ്റ്റിനും ഇൻ്റർനാഷണലി ഉള്ളതും നമ്മളുടെ നാട്ടിൽ തന്നെ ഉള്ളതും ഓരോ ഇങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റില്ല, ഓരോരുടെ നിന്നും ഓരോരോ ഇങ്ങനെ പോയിന്റ്സ് ഗ്യാദർ ചെയ്ത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട് കുറച്ച് കുറച്ചായിട്ട്. ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്ഥാനത്ത് എത്തണം അല്ലെങ്കിൽ ഇന്നൊരു അവാർഡ് വാങ്ങണം അങ്ങനെ എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷേ ആസ് ഓഫ് നൗ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് പൊതുവേ ഉള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു സമയത്ത് വരും, അവർ ഭയങ്കര ഒരു സൂപ്പർ ഹിറ്റായി പെട്ടെന്നൊരു ഫ്ലാഷ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരെല്ലാവരും എന്താ ഫെയ്ഡ് ഔട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു പീക്ക് ടൈം കഴിഞ്ഞാൽ അവരൊക്കെ ഫെയ്ഡ് ഔട്ട് ചെയ്ത് പിന്നെ അടുത്ത ആൾക്കാർ ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ അങ്ങനെ ആയി പോവാതെ കുറേ കാലം ഇപ്പോൾ എനിക്ക് പാടാൻ കഴിയുന്നിടത്തോളം കാലം സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനറിയാം ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഇന്നൊവേറ്റീവ് ആയിരിക്കണം, ചേഞ്ചസ് കൊണ്ടുവരണം എന്നൊക്കെ അറിയാം. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കലി ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയിൽ പറ്റുന്നിടത്തോളം കാലം സസ്റ്റെയിൻ ചെയ്യണം, അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അത് അങ്ങനെ ചെയ്യാം, അങ്ങനെ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിരിക്കും. കാരണം എല്ലാവർക്കും അങ്ങനെ പറ്റാറില്ല. പണ്ടത്തെ കാലത്തുള്ള ആർട്ടിസ്റ്റിനെ പോലെ ഇന്ന് എല്ലാവർക്കും മരിക്കുന്ന കാലം വരെ പാടി ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇപ്പോൾ ഉള്ള ഫീമെയിൽ സിംഗേഴ്സ് നോക്കുകയാണെങ്കിൽ അഗെയിൻ ഒരാൾ പറയാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും അവരുടേതായ യുണീക്നെസ്സും ഡിഫറൻസസും ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഒരാളാണ് ഗൗരിലക്ഷ്മി, ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെയാണ്, മലയാളിയാണ്. കാരണം ഗൗരിലക്ഷ്മിയുടെ എനിക്കെന്തോ ഭയങ്കര യുണീക്കാണ്, ഏത് കൂട്ടത്തു നിന്ന് കേട്ടാലും ആ ഒരു വോയിസും ആ ഒരു സിംഗിങ് സ്റ്റൈലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാണ്ട്. അതുകൊണ്ട് ആ ക്വാളിറ്റി കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇപ്പോൾ ഗൗരിലക്ഷ്മി റീസെൻ്റായിട്ട് ഗോധ എന്ന് പറഞ്ഞ ഫിലിമിൽ ഷാൻ റഹ്മാൻ ഷാനുക്കയുടെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പാട്ട്. അതിൻ്റെ ഒരു 4 പാടാം. ആരോ നെഞ്ച് മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ
അറിയാതെ കണ്ണുകളെ തേടി പെൺമണിയാളെ ഒരു തൂവൽ തെന്നലുമെൽതെ മലവാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെ തേടി പെൺമണിയാളെ ആരോ നെഞ്ച് മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം